ബിസ്മില്ല അലഹമുല്ലിഹി വാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്ത ശത്രുവിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഏതൊരാളെയും വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്ന ദകളുടെ കൂട്ടത്തിൽ നമുക്ക് പ്രത്യേകം കാണുവാൻ സാധിക്കും അപ്രകാരം രക്ഷ തേടുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ബലാ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടുക അതേപോലെ പരാജയം ദുരിതം ബാധിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുക വസു ഇൽ കലാ അനിഷ്ടകരമായ വിധിയിൽ നിന്നും വശമാത്വത്തിൽ ശത്രുക്കളുടെ ആഹ്ലാദത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷതേടുവാൻ നബി സല്ലാഹു അലഹി വസല്ലം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പല പ്രാർത്ഥനകളുടെയും കൂട്ടത്തിൽ അള്ളാഹുവിനോട് ശത്രുവിൻ്റെ ആഹ്ലാദം സന്തോഷം അതിൽ നിന്ന് കാവലിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മിൽ പല ആളുകളും അല്ല മഹാഭൂരിപക്ഷം ആളുകളും അശ്രദ്ധരായി പോകുന്ന ഒരു വലിയ കൊടിയ ശത്രുവുണ്ട് പരിശുദ്ധ ഖുർആാൻ മുപ്പത്തിയഞ്ചാം അധ്യായം ആറാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ പിശാജ് ഇന്ന ഷൈത്വാനും അധൂവും ഫത്തു അധൂവ പിശാജ് നിങ്ങളുടെ ശത്രുവാണ് ആ പിശാജിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം ഇന്നമ യു ഓ ഹിസ്ബഹൂലിയ മിൻ അസുഹാബിസ് സഈർ അവൻ അവൻ്റെ കൂട്ടാളികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിയാളെന്ന നരകത്തിൻ്റെ വിറകുകൊള്ളികളാകുവാൻ വേണ്ടിയാണ് ആ പിശാജ് നമ്മുടെ ശത്രുവാണ് എന്നിരിക്കെ പിശാജ് സന്തോഷിക്കുന്ന പിഷാജിന് ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു രംഗവും വിശ്വാസികളായ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാൻ പാടുള്ളതല്ല നബിസലാഹു അലൈഹി വസ്ലം അത്തരം ചില രംഗങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് സത്യത്തിൽ അവയെല്ലാം മുന്നറിയിപ്പുകളാണ് ശത്രു വിജയിക്കാതിരിക്കുവാനും നാം പരാജയപ്പെടാതിരിക്കുവാനുമുള്ള കരുതലുകളാണ് ഉണർത്തലുകളാണ് അവ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് മൊത്തത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് തിന്മയും ഏത് വാക്കും ഏത് പ്രവൃത്തിയും തിന്മയുടെ ഭാഗത്താണെങ്കിൽ പിശാചിനെ അത് ആഹ്ലാദിപ്പിക്കും സന്തോഷിപ്പിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏത് നന്മയും പിശാജിനെ നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യും അതിലേറ്റവും പ്രധാനമായി നബി നബിസലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് സത്യവിശ്വാസികൾക്കിടയിൽ വഴക്കും ശത്രുതയും ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് പിശാജ് അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കും മദ്യവും ചൂതാട്ടവും എല്ലാം വിലക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിന്റെ അപകടത്തെ ഉണർത്തിയപ്പോൾ യുരീദു വൽ വൽ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ് പല നന്മകളും മുടക്കാൻ അത് മതിയാകും പല തിന്മകൾക്കും തുടക്കം കുറിക്കാൻ അത് മാത്രം മതിയാകുന്നതാണ് ആ ശത്രുതയും വിദ്വേഷവും വിശിഷ്യ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലാകുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ് ആ ഛിദ്രതയിലൂടെ കുടുംബം തകർന്നാൽ പിശാജിന് വളരെയധികം സന്തോഷമുണ്ടാകുമെന്ന് നബിസലല്ലാഹു അലൈഹി വസ്ലം ഉണർത്തിയിട്ടുണ്ട് ഇന്ന് നാം കേൾക്കുന്ന പുതിയ പുതിയ പല പരിഷ്കാരങ്ങളുടെയും ആഭാസങ്ങളായി മാറിയിട്ടുള്ള അവസ്ഥകളും വ്യവസ്ഥകളും നമ്മൾ പരിശോധിക്കുമ്പോൾ കുടുംബം എന്ന വ്യവസ്ഥിതിയെ താറുമാറാക്കുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം നബി നബിസലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഓരോ ദിവസവും പിശാചവന്റെ സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവർക്ക് സമ്മാനങ്ങൾ നൽകുമെന്നാണ് ആ കൂട്ടത്തിൽ ഏത് തിന്മകൾ ചെയ്തവരെയും പരിഗണിക്കാതെ അതൊന്നും ആയില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ഇബിലീസ് ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കി അവരെ ആ കുടുംബം ശിഥിലമാക്കിയതിനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്ന ഹദീസ് നമുക്ക് തിരിച്ചറിവ് നൽകേണ്ടതാണ് ഛിദ്രത സൂക്ഷിക്കുക ദുആ ചെയ്യുക പരമാവധി വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവുക എല്ലാ തരം അനർത്ഥങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി